സ്വാഗതം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതുവരെയ്ക്കും ഞങ്ങൾ സ്കിൻ കെയർ ചാലഞ്ചുകൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 7 ഡേയ്സിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ടാൻ മാറ്റിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആക്റ്റീവ് ആക്നേസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൂടുതലൊരു മൾട്ടി പർപ്പസ് ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് ആകെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോതമ്പ് പൊടിയാണ്. ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല, മൈദ വേണ്ട, ഗോതമ്പ് പൊടിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കടലമാവാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ഈ ഒരു കടലമാവായാലും ഗോതമ്പ് പൊടി ആയാലും ഗോതമ്പ് പൊടി വന്നിട്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കടലമാവ് എന്ന് പറയുന്നത് ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഗെയിൻ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ടും പിന്നെ ഈ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഓയിലി സ്കിന്നുകാരല്ലാത്തവർ കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ കണ്ടന്റ് ചേർക്കാട്ടോ. അതായത് ഇപ്പോൾ എന്താണ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അലോവേറ ജെൽ ആഡ് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ഡേർട്സ് ഇംപ്യൂരിറ്റീസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ചെറുനാരങ്ങ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ എപ്പോഴും ലെമൺ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ലെമൺ ആഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൂ, ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധ പ്രശ്നമില്ലാത്ത. അത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്, അത് കാരണമുണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3-4 തുള്ളി മാത്രമാണ് ഈ ഒരു ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളത്തിന് പകരം ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് തൈരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത്, ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാം, അല്ല ഇപ്പോൾ ചിലവർക്ക് ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പം തന്നെ ഈ ഒരു തൈര് പറ്റുണ്ടാവില്ല, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സംഗതിയിൽ വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോരില്ലേ, മോരിൻ്റെ ആ ഒരു അതായത് മോരിൻ്റെ മേലെ ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്ന ആ ഒരു പോഷനില്ലേ, അതെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ തൈര് പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇച്ചിരിയും നെയ്യ് കണ്ടന്റ് ഒക്കെ ഉണ്ടാവും, അത് കാരണം കൊണ്ടാണ് തൈര് പറ്റാണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് സൺസ്ക്രീൻ ലോഷനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് മടിയുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഞാൻ എപ്പോഴും അങ്ങനെ ഹറിബറി ആയിട്ട് പുറത്തേക്ക് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സൺസ്ക്രീൻ ലോഷൻ ഇട്ട് അങ്ങനെ പോകാനുള്ള ഒരു എന്താ പറയുക സാവകാശം ഉണ്ടാവാറില്ല. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്, എനിക്ക് അങ്ങനെയുള്ള സമയം ഉണ്ടാവാറില്ല. അപ്പോൾ എന്നിട്ട് ഇനി നമുക്ക് പാക്ക് ഇടാം. അപ്പോൾ ഈ ഒരു പാക്ക് ഇടുമ്പോഴത്തേനും ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും ഫേസ് വാഷ് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടിട്ടോ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു പൊടിക്ക് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ഫേസിലോട്ട് അങ്ങനെ ഇരിക്കില്ലായിരുന്നു, അത് കാരണം കൊണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് യാതൊരുവിധ നിർബന്ധമില്ല, പുറത്ത് വെച്ചിരുന്നാലും മതി. എന്നാലും കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പൊടിക്ക് വെള്ളം ചേർക്കുക, റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ ചേർക്കുക. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ഉച്ച നേരത്താണ്. അപ്പോൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് ഇട്ടത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഫേസ് പാക്ക് ഇടുമ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഫുള്ള് കവറാവുന്ന രീതിയിൽ നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കഴുത്തിലും ഇടാനായിട്ട് ഞങ്ങൾ മറന്നുപോകരുത്. കാരണം ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആക്റ്റീവ് ആക്നെസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് മെയിനായിട്ട് ഇടുന്നത്, ഒരു മൾട്ടി പർപ്പസ് പാക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ. അതിനുള്ളിൽ തന്നെ നന്നായിട്ട് മാറും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ഏകദേശം ഇട്ടിട്ടുണ്ട്. ഇട്ട് വന്നപ്പോഴത്തേനും ഇതാ കണ്ണൊക്കെ ഇങ്ങനെയായിട്ട് ഉറക്കുന്നുങ്ങിയ പോലെയായി. എന്നിട്ട് ഞാൻ വാഷ് ചെയ്തു, സ്ക്രബ് ചെയ്തിട്ടൊന്നുമല്ല, ജസ്റ്റ് സാധാ വാഷ് ചെയ്തു വന്നു. അപ്പോൾ കണ്ടു ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രൈറ്റ്നസ് കാണുന്നില്ലേ. അപ്പം ഇതൊരു 5 ദിവസം ഇടുമ്പോഴത്തേനും നന്നായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും കുരുക്കളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും കുരു വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മൾട്ടി പർപ്പസ് ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.